ആ എന്താ അഞ്ജു, ഹണിമൂൺ ട്രിപ്പിന് പോണ കാര്യം കേട്ടപ്പോ കോളേജിലെ ഫംഗ്ഷന് പോകാൻ പറ്റാത്തതിന്റെ സങ്കടം മാറിയില്ലേ? ഇങ്ങനൊരു യാത്രയുടെ ആവശ്യം ഉണ്ടായിരുന്നു ദേവേച്ചി. അതെന്താടി ആവശ്യമുണ്ടോന്നൊരു ചോദ്യം. പുള്ളിക്കാരന് ഒട്ടും ഇഷ്ടായിട്ടില്ല, അതാണല്ലോ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഓരോരോ തടസ്സങ്ങൾ പറഞ്ഞത്. പിന്നെന്തിനു നിർബന്ധിക്കണേ? അതുകൊണ്ട് ഇങ്ങനൊരു യാത്രയുടെ ഒരാവശ്യമില്ലെന്ന എന്റെ അഭിപ്രായം. ഹരിയേട്ടനും അപ്പവും കൂടി പോട്ടെ, അതാ അതിന്റെ ശരി. നിന്റെ പുള്ളിക്കാരന് താല്പര്യമില്ലെന്ന് തോന്നിയതുകൊണ്ടല്ലേ നിനക്കിപ്പോ പോണ്ടാന്നുള്ള തോന്നലുണ്ടായത്? അല്ലാതെ നിനക്ക് പോവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ലോ. എടി പൊട്ടിക്കാളി, ശിവനെ എങ്ങനെയെങ്കിലും ഒന്ന് മെരുക്കിയെടുക്കാനാ ഞാനും ബാലേട്ടനും ഇങ്ങനെ ഓരോ സന്ദർഭം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നെ. ഓഹോ, അപ്പോ ഞാൻ മെരുങ്ങിക്കഴിഞ്ഞു എന്നാണോ? അതെ, ബൈക്കിൽ നിന്ന് വീണപ്പോ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ചെയ്തു എന്നേ ഉള്ളൂ എന്ന് കരുതി. എന്റെ മനസ്സിന് ഒരു മാറ്റം വന്നിട്ടില്ല. ഇല്ല, സമ്മതിച്ചു, നിന്റെ മനസ്സിന് ഒരു ഇളക്കവും വന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ തനിയായിരുന്ന് സ്വപ്നം കാണുന്നതും ചിരിക്കുന്നതും ഒക്കെ. നിനക്ക് മാത്രല്ലോ ഈ അസുഖം. ഒരു ദിവസം ശിവനും തനിയായിരുന്ന് എന്തോ ആലോചിച്ച് പുഞ്ചിരിക്കണത് കണ്ടുവെന്ന് ബാലേട്ടനും പറഞ്ഞായിരുന്നു. ആണോ? അയ്യടാ, എന്താ പെണ്ണിന്റെ ഒരു ആകാംക്ഷ. പിന്നെ അത് വല്ല കോമഡി സിനിമ ഓർത്ത് ചിരിച്ചതായിരിക്കും. ഞാനും അന്ന് ഏതോ കോമഡി സിനിമ ഓർത്താ ചിരിച്ചത്. അതിനെയാ ദേവിച്ച് എന്തോ വലിയ സംഭവമാക്കി തീർത്തത്. ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞത്. ആ രണ്ടു മൂന്ന് ദിവസം ഇവിടുന്ന് മാറി നിൽക്കണ കാര്യം ഓർത്തിട്ട് എനിക്ക് തന്നെ ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ പുള്ളിക്കാരന്റെ കാര്യം പറയാനുണ്ടോ? ആഗ്രഹിച്ച് സ്നേഹിച്ച് കല്യാണം കഴിച്ചവര് പോയിട്ട് വരട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞോളാം. ബാലേട്ടൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. ഡേ, വലിയ പ്രകടനം അഭ്യാസം ഒന്നും വേണ്ട, മര്യാദക്ക് ചെന്ന് പാക്കിംഗ് തുടങ്ങിക്കോ. ഈ കാര്യത്തിൽ എന്റെയോ ബാലേട്ടന്റെയോ ഭാഗത്തുനിന്ന് ഒരു ദാക്ഷിണ്യം ഉണ്ടാവുമെന്ന് കരുതണ്ട. ഞാൻ പറയണൊന്ന് കേക്ക്, ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര ശരിയാവില്ല ദേവേച്ചി. ശരിയാവും ദേവേച്ചി. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് ഒത്ത് ചുറ്റി അടിക്കാൻ ഒരു അവസരം കിട്ടിയിട്ട് സന്തോഷമായി പോയി വരാനുള്ളതിന് ഒരു വേഷം കെട്ടും കൊണ്ട് വന്നിരിക്കുന്നു. നീ ചെന്നേ, ചെന്ന് ബാഗൊക്കെ പാക്ക് ചെയ്യാൻ നോക്ക്. ചെല്ലടി. ആ പാക്ക് ചെയ്യണോ വേണ്ടെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പറഞ്ഞു പറഞ്ഞു വിളി ട്രിപ്പ് കൊളവാക്കൂ. എന്തിനാ ശിവ ഇങ്ങോട്ട് വന്നേ? കടയിൽ ഹരി മാത്രമേ ഉള്ളൂ. കടയിൽ അത്രയ്ക്ക് തിരക്കൊന്നുമില്ല ഏട്ടാ. ആയിക്കോട്ടെ, ഇവിടെ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ ഞാൻ മാത്രം മതി, നീ കടലേക്ക് ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. എന്ത് കാര്യം? ഈ കടയും ബാലേട്ടനെയും വിട്ട് ഒരിടത്തേക്കും പോവാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ എങ്ങോട്ടും പറഞ്ഞു വിടല്ലേ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ആ നിന്റെ വർത്തമാനം കേട്ടാ നിന്നെ ഇവിടുന്ന് ആൻഡമാൻ ദ്വീപിലേക്കോ മറ്റോ നാട് കടത്താണെന്ന് തോന്നുമല്ലോ. ഇങ്ങനെ കുറ്റി അടിച്ചു കെട്ടിയ പയ്യനെ പോലെ കടയ്ക്കും വീടിനും ചുറ്റും മാത്രം വട്ടം കറങ്ങി നടന്ന എങ്ങനെയാ ശിവ? നീ ഇപ്പൊ പഴയതുപോലെ ഒറ്റത്തടിയല്ല, നിന്നെ ആശ്രയിച്ചൊരു പെങ്കൊച്ചുണ്ട്. അവൾക്കും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്, അത് മനസ്സിലാക്കാതിരുന്ന എങ്ങനെയാ? ആ പിന്നെ എന്നും വലിയേട്ടൻ ഇങ്ങനെ നിങ്ങളോടൊപ്പം ചിരഞ്ജീവിയായിട്ടൊന്നും ഉണ്ടാവില്ല, കുടുംബം നോക്കാൻ നിങ്ങളും ശീലിക്കണം. ആ ആ നീ ഇങ്ങോട്ട് പോന്നോ. ഞാൻ അതെ പോവേട്ടെ. ദേ ശിവന് ടൂറിന് വരാൻ താല്പര്യമില്ലാന്നാ അവൻ പറയണ. ആ ഇവ ഇത് പറയാനാ ഇങ്ങോട്ട് വന്നേന്ന് എനിക്ക് അപ്പോഴേ തോന്നി. പക്ഷേ ഇനി നിന്റെ ഒരു ഒഴിവ് കഴിവും നടക്കില്ല. ദീപ് മൂന്നാറിൽ നിന്ന് വിളിച്ചിരുന്നു, ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് രണ്ട് റൂമാവും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ആ ശിവ, ഇനി നീ പോവാണ്ടിരുന്ന അത് ഹരിയെ കൂടി അപമാനിക്കുന്ന പോലെ ആവും. അല്ല അതിപ്പോ ഞാൻ. നീ ഇനി ഒന്നും പറയണ്ട, നീ എന്തിനിങ്ങനെ സങ്കോചപ്പെടുന്നേ? നിന്റെ അഞ്ജലിയുടെ കൂടെ ഞാനും അപ്പൂ ഇല്ലടാ, ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നീ വന്നേ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. എല്ലാം പാക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയോ പുള്ളിക്കാരൻ? ഞാനിതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു എന്നറിഞ്ഞാ ടൂർ പോകാൻ എനിക്ക് വലിയ ആഗ്രഹമാണെന്നൊക്കെ വിചാരിക്കോ?
നീ ഇവിടെ പാക്കിംഗ് തുടങ്ങിയോ? ദേവീച്ചല്ലേ പറഞ്ഞത് ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങിക്കോളാൻ. എന്നിട്ടെന്താ ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു? അല്ല, പാക്ക് ചെയ്യണോ വേണ്ടി ഒന്നൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞല്ലേ നീ പോകുന്നത്, അതുകൊണ്ട് ചോദിച്ചത്. നീ ഇതിന് മുൻപ് ടൂറിന് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അഞ്ജു? കോളേജിൽ നിന്ന് പോയിട്ടുണ്ട്, സ്കൂളിലായിരുന്നപ്പോഴും പോയിട്ടുണ്ട്. എവിടെയൊക്കെയാ പോയിട്ടുള്ളത്? സ്കൂളിലായിരുന്നപ്പോ കന്യാകുമാരിയിലേക്കാ പോയത്, കോളേജിലായിരുന്നപ്പോ കൊടൈക്കനാലിലേക്ക്. ഓ, അപ്പൊ നിനക്ക് ടൂർ പോകാനൊക്കെ ഇഷ്ടാണല്ലേ. ദേവിച്ച് പോയിട്ടുണ്ടോ? ഞാനും കോളേജിൽ നിന്ന് തന്നെയാ പോയിട്ടുള്ളത്, ബാംഗ്ലൂര്. കല്യാണത്തിന് ശേഷം എങ്ങും പോയിട്ടില്ലേ? ആ, എങ്ങനെ പോവാൻ? അന്ന് മൂന്ന് പേരും ചെറിയ കുട്ടികളല്ലേ. കണ്ണനാണെങ്കിൽ തീരെ ചെറുത്, അമ്മയ്ക്കാണെങ്കിൽ വയ്യ, മാലേട്ടനാണെങ്കിൽ നിന്ന് തിരിയാൻ സമയമില്ല. സത്യം പറഞ്ഞ വർഷങ്ങൾ പോയത് അറിഞ്ഞില്ല എന്ന് വേണം പറയാൻ. നീന്താടി എങ്ങനെ നോക്കുന്ന? ഇതിനൊക്കെ ദേവിച്ചക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന് ഓർത്ത്, ബാലേണ്ണും കുടുംബത്തിനും വേണ്ടി സ്വന്തം ജീവിതം ദേവിച്ച് മറന്നു അല്ലേ. അങ്ങനൊന്നും പറഞ്ഞൂടാ, ഇതെന്റെയും കൂടി ജീവിതമല്ലേ. ബാലേട്ടനെ പോലെ സ്നേഹമുള്ളൊരു ഭർത്താവിനോടൊപ്പം ജീവിതം തുഴഞ്ഞു തുഴഞ്ഞു പോകുമ്പോ ആ പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ എന്റേത് കൂടിയാണെന്നുള്ളൊരു തോന്നലായിരുന്നു. അതിലൊരു നഷ്ടബോധമോ സങ്കടമോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്നെ പോലെ തന്നെയല്ലേ ബാലേട്ടനും. എല്ലാ ഭാരങ്ങളും ഒന്ന് ഒഴിവാക്കി അനിയന്മാരെയൊക്കെ ഒന്ന് കരയ്ക്കെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമായിരുന്നു. മനസ്സിൽ ആഗ്രഹങ്ങൾ പലതും ഉണ്ടായി കാണും, എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം അതൊക്കെ എന്ന് കരുതിയിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ ഒന്നിനും പറ്റിയില്ല, അതിനുള്ള സമയവും അവസരവും ഒന്നും വന്നില്ല. ഇപ്പൊ നിങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞയക്കുന്നതിലാ ഞങ്ങളുടെ സന്തോഷം. പറഞ്ഞയക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ കൊള്ളാം, പക്ഷേ ഈ പോക്ക് നടക്കുമെന്ന് മാത്രം ഈശ്വരനെ അറിയൂ. എങ്ങനെ ഈ യാത്ര മുടക്കാന്ന് നോക്കി നടക്കില്ല ഒരാള്. അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട, ഉടക്കൊക്കെ പറയുമെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ അവൻ സമ്മതിക്കും, നീ നോക്കിക്കോ. ഞാനോ ബാലേട്ടനോ നിർബന്ധിച്ചു പറഞ്ഞ ശിവൻ എന്തു അനുസരിക്കും എന്നറിയാലോ. അത് ശരിയാ, അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ ഞാനിവിടെ നിക്കണത്. എന്താ നോക്കണേ? ഞാൻ പറഞ്ഞു നേരല്ലേ. സമ്മതിച്ചു, ഇനി അതും പറഞ്ഞ് എന്നോട് വരക്കിടം വരണ്ട. ആ, അത് പോട്ടെ, നിങ്ങൾ ടൂറ് പോണ വിവരം നിന്റെ അമ്മയോ ജയന്തിയെടുത്തിയോ അറിഞ്ഞോ? ഏയ് ഇല്ല, ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞ എന്തെങ്കിലും കൊനിഷ്ഠ വർത്താനം പറഞ്ഞ് അമ്മ ഈ ട്രിപ്പ് അങ്ങ് മുടക്കിക്കളയും. അപ്പൊ ഈ ട്രിപ്പ് മുടങ്ങരുതെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. വേണ്ട വേണ്ട, ഇനി കിടന്ന് ഉരുളൊന്നും വേണ്ട, നിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. അല്ല ദേവിജി, ഈ ട്രിപ്പ് മുടങ്ങിയ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതെങ്ങനെ മുടങ്ങിയ ഈ വീട് തന്നെ തലകീഴായി മറിക്കും ആ അപർണ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓവേ, കള്ളി പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുവാണല്ലോ. ദേവിജിയുടെ ഒരു കാര്യം. ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട് ഇതെന്ത് പണിയാ കാണിച്ചേ? എത്രയെന്ന് വെച്ചാ അവിടെ കുറ്റി അടിച്ചതുപോലെ കാത്തു നിക്കുന്നെ? ഞാൻ വന്ന ശേഷം മൂന്ന് ബസ്സാ പോയത്, നീ എന്താ വൈകിയേ? എന്ന് വെച്ചാ അപ്പച്ചിന്റെ കാര്യം പോലെയാണ് എന്റെ കാര്യം. സേതോട്ടിന്റെ കണ്ണു വെട്ടിച്ചാലേ ചാടാൻ പറ്റൂ. സാന്ത്വനം വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാൽ പോവാൻ സമ്മതിക്കത്തുമില്ല. അപ്പച്ചയെ കാണാൻ പോലും വന്നേക്കരുതെന്നാ ഓർഡർ. എനിക്ക് തോന്നി നിന്നെ സേതു തടഞ്ഞു വെച്ചിരിക്കാവൂന്ന്, അതുകൊണ്ടാ നടക്കുകയാണെന്നും പറഞ്ഞ് ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടത്. അല്ല, നമ്മൾ എന്ത് പറഞ്ഞ് സാന്ത്വനത്തിലേക്ക് കയറി ചെല്ലും? ഗോമതി ചേച്ചിയുടെ ചിട്ടി പിടിക്കാൻ പോയിട്ട് വരുന്ന വഴിയാണെന്ന് പറയാം, അല്ലാതെന്താ? പറയാം, പക്ഷേ അവരാരും വിശ്വസിക്കത്തില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യം നടക്കണം, അത്രേ ഉള്ളൂ. അത് ശരിയാ, പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞ് അവരെ ടൂർ മുടക്കും? അവിടെ ചെല്ലുമ്പം അതിന് എന്തെങ്കിലും വഴി തെളിഞ്ഞു കിട്ടും ജയന്തി. എന്റെ മോളെ ചതിച്ച് അവളുടെ ചുമല്ല അവന്റെ മൊശകോടൻ അനിയനെ കെട്ടിക്കേറ്റി ഇരുത്തിയിട്ട് അവൻ ഇപ്പൊ കെട്ടിയോളയും കൊണ്ട് അങ്ങനെ ഹണിമൂൺ ട്രിപ്പിന് പോയി സുഖിക്കണ്ട. എന്ത് വില കൊടുത്തും എന്ത് തന്ത്രം ഉപയോഗിച്ചും ഞാൻ ആ യാത്ര മുടക്കിയിരിക്കും. നീ എന്താ ഒരു താല്പര്യമില്ലാത്ത പോലെ മുളുന്ന്? ഏ, ഹരിയുടെ അവന്റെ കെട്ടിയോളുടെ യാത്ര മുടങ്ങുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഇതോടെ അപർണ എന്റെ വലയിൽ നിന്ന് ചാടിപ്പോകുന്ന എന്റെ പേടി. അതൊന്നും ഇല്ലടി,
അവളുടെ മുമ്പിൽ നീ അവളുടെ പക്ഷത്താണെന്ന മട്ടില് സൂത്രത്തിൽ നിന്നാ മതി. അവളെ അങ്ങനെ വിട്ടുകളേണ്ട. നീ പറഞ്ഞതുപോലെ നമുക്ക് അത്യാവശ്യ സമയത്തിന് എടുത്തടിക്കാൻ പറ്റിയൊരു തുറുപ്പുചീട്ട അവള്. അവസരം വരും. നീ നടക്ക്. ഇതെന്താടി ഇത്ര നേരത്തെ ചെടികൾ ശുശ്രൂഷിക്കാൻ ഇറങ്ങി? വെയിലൊന്ന് വാടിയിട്ട് നനയ്ക്കാൻ ഇറങ്ങിയ പോരായിരുന്നു? ഇന്ന് കുറച്ച് ജോലി കൂടുതലാ ദേവേച്ചി. ചിലതിനൊക്കെ ഒരു വാട്ടം വീണിട്ടുണ്ട്. ചിലതിലൊക്കെ വെള്ളീച്ച ശല്യവും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചില കമ്പുകളൊക്കെ വെട്ടിമാറ്റാം. ചിലതില് വെളുത്തുള്ളി മിശ്രിതവും തളിക്കാം. എന്നാ പിന്നെ ഞാനും കൂടാം. ആ നീ ചെന്ന കത്രിക ഇങ്ങെടുത്തോണ്ട്. ആ ഞാൻ ടാപ്പ് അടച്ചിട്ട് വരാമേ. ആ മുറ്റത്തെ ചെടി നിനക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്റെ ഒപ്പം ദേവേച്ചിയും കൂടെ ഉണ്ടേ. ഇനി എന്നെ ഒറ്റയ്ക്ക് വെയിലെ തിരക്കി നിർത്തി പണിയെടുപ്പിക്കുന്നു പറഞ്ഞ് വഴക്കും നെഞ്ചത്തടിയും കരച്ചിലും ഒന്നും വേണ്ട കേട്ടോ. ഒന്ന് പൊടി കളിയാക്കാതെ. ഞങ്ങള് ഗോമതി ചേച്ചിയുടെ അടുത്ത് വന്നതാ ചിട്ടി പിടിക്കാൻ. അതിന് ഇന്നല്ലല്ലോ ഡേറ്റ്, മറ്റന്നാളല്ലേ? ആ അതെ അതെ, വന്നു കഴിഞ്ഞപ്പോഴാ മനസ്സിലായത്. എന്തായാലും ഇതുവരെ വന്നതല്ലേ. എന്നാ പിന്നെ നിങ്ങളെ കൊന്ന് കണ്ടേച്ചു പോവാന്ന് കരുതി കേറിയതാ അല്ലേ അപ്പച്ചി? ആ അതെ അതെ. പിന്നെ അവിടെ വന്നപ്പോ കേറിയതാ, ഇവിടെ വന്നപ്പോ ഡേറ്റ് തെറ്റി കേറിയതാ എന്നൊന്നും പറയണ്ട. എന്നെ കാണാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞാലും ഇവിടെ കേട്ടില്ല എന്നൊന്നും ആരും പറയില്ല അല്ലേ ദേവേച്ചി? പെണ്ണിനീയുടെ നാവിത്തിരി കൂടുന്നുണ്ട്. ഞാൻ ചായ എടുക്കാം, കേറിവാമായി. ജന്തിയടുത്ത് വാമ്മ. അപ്പച്ചി അഞ്ജുനെയും കുട്ടി അകത്തേക്ക് ചെല്ലേ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അപ്പൂനെ എന്താണ് അപ്പച്ചി അനന്തരവളും കൂടി ഒരു സ്വകാര്യം? ഏ ഞങ്ങൾ എന്ത് സ്വകാര്യം പറയാനാടി. വാ വാ. ഉച്ചമയക്കം കഴിഞ്ഞ് എണീറ്റുള്ളൂ എന്ന് തോന്നുന്നു. യെസ്, ശരിക്കും ഉറങ്ങിപ്പോയി. സേതോട്ടന്റെ വീട്ടിലൊന്നും ഈ വക പരിപാടി ഒന്നും നടക്കത്തില്ല. അഥവാ എന്നെ അറിയാതെ എങ്ങാനും മയങ്ങിപ്പോയ അപ്പൊ തുടങ്ങും സേതോട്ടന്റെ അമ്മ. ആണോ? എന്റെ വീട്ടിലൊക്കെ എല്ലാരും ഉച്ചക്കിടന്ന് ഉറങ്ങും. നിങ്ങളൊക്കെ കാശുകാരല്ലേ. ഈശ്വരം വാരിക്കൊരു തന്നിക്കുന്ന എന്നെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ ആസ്വദിക്കാൻ വേണ്ടിട്ടല്ലേ. അതൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അപ്പു. ജീവിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടുന്നവരല്ലേ. അല്ല ജയന്തിയടുത്തിന്റെ ഈ നേരത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ. ഞാൻ മാത്രല്ല, അഞ്ജുന്റെ അമ്മയും വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഒരിടത്ത് വരെ വന്നതാ. ഓ അപ്പൊ ഇങ്ങോട്ടായിട്ട് വന്നതല്ലേ. ഏ ആ എന്തായി ഹണിമൂൺ ട്രിപ്പിന്റെ കാര്യം? നാളെ കാലത്ത് പോവും. ആണല്ലേ. കാറിലാ പോകുന്നെ. എങ്ങോട്ട്? മൂന്നാറിലേക്ക്. മൂന്നാറിലേക്കോ? വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലൊക്കെ പൊയ്ക്കൂടെ? ആകെ മൂന്ന് ദിവസമേ ഉള്ളൂ. ഇതാവുമ്പോ വെളുപ്പിനെ ഇവിടുന്ന് പുറപ്പെട്ട ഉച്ചയ്ക്ക് മുന്നേ മൂന്നാറിലെത്താം. മാത്രല്ല മൂന്നാറിൽ ഹരിയുടെ ഫ്രണ്ടിന്റെ റിസോർട്ട് ഉണ്ട്, അവിടെ തങ്ങുകയും ചെയ്യാം. ഓ ഹാ, അപ്പൊ എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ. ഹാ നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിതം ആസ്വദിക്കും. പക്ഷെ ഞങ്ങളുടെ കൊച്ചിന് ഇങ്ങനെയുള്ള ഭാഗ്യമൊന്നും ഇല്ലാതായി പോയല്ലോ. ആര് പറഞ്ഞു? നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യങ്ങള്. പിന്നെ അന്നത്തെ ആ ആക്സിഡന്റിന് ശേഷം ശിവന്റെ അഞ്ജലിയുടെ ഉള്ളില് പ്രണയം നിറഞ്ഞു തുടങ്ങിന്നാ തോന്നുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കാര്യങ്ങ. അവരിപ്പ നല്ല ഹാപ്പിയാന്നാ എനിക്ക് തോന്നുന്നേ. എനിക്ക് മാത്രല്ല ഈ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെയാ തോന്നുന്നേ. ആണോ? ജയന്തിയടുത്തേക്ക് എന്താ അത് കേട്ടപ്പോ ഒരു നിരാശ പോലെ. നിരാശയോ? ഇങ്ങനെ അപ്പു പറഞ്ഞു കേട്ടപ്പോ എന്തൊരു സന്തോഷായിന്നറിയോ. മാത്രല്ല ഞങ്ങളോടൊപ്പം അവരും വരുന്നുണ്ട് ഹണിമൂൺ ട്രിപ്പിന്. അപ്പൊ എന്താ പറഞ്ഞേ? നിങ്ങളോടൊപ്പം അഞ്ജലി ശിവനും വരുന്നുണ്ടെന്നോ? അതെ ജയന്തിയടുത്തി. അപ്പോ ഹരി അപ്പമോളും തനിച്ചാ പോന്നേന്നല്ലേ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞത്? അതെ തനിച്ചു പോകാനായിരുന്നു എനിക്കിഷ്ടം.
പിന്നെ ഞങ്ങൾക്കൊപ്പാണല്ലോ അവരുടെ കല്യാണം കഴിഞ്ഞത്, അതുകൊണ്ട് മാത്രം ഞാൻ സമ്മതിച്ചത്. അപ്പോ നാളെ നിങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ച് ആ കാറിൽ പോകുന്നല്ലേ? എന്താ വിശ്വാസം വരുന്നില്ലേ? ഇതിലിനി ഒരു മാറ്റമില്ല, എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ജയന്തിയടുത്ത് എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് കേട്ടപ്പോ ഉള്ളി തിങ്ങി നിറയുക, അതുകൊണ്ടാ. സന്തോഷിച്ചു നീ, അധികം സന്തോഷിക്കേണ്ടി വരില്ല. അല്ല ജയന്തിയച്ചി ഇങ്ങോട്ട് വന്നിട്ട് എങ്ങോട്ട് പോയി? അപ്പച്ചയുടെ മുറിയിലേക്ക് എങ്ങാനും പോയോ? അവൾ അപർണയെ കാണട്ടെ എന്ന് പറഞ്ഞ് ആ മുറിയിലേക്ക് പോയി. എന്തായി ദേവി ടൂറിന് പോകുന്ന കാര്യം? ഹരിയും കെട്ടിയോളും ടൂറിനോ മറ്റോ പോകുന്നെന്ന് കേട്ടു. അമ്മായി ഇതെങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ അറിയാൻ എന്താ ആനക്കാര്യോ മറ്റോ ആണോ? അതോ ഞങ്ങളൊന്നും അറിയരുതെന്ന് കരുതി നിങ്ങൾ രഹസ്യമാക്കി വെച്ചതാണോ? ഇതിലിപ്പോ രഹസ്യമാക്കി വെക്കാൻ മാത്രം എന്താ ഉള്ളേ? ഓ, പാലേട്ടൻ സേതുവിനോട് പറഞ്ഞു കാണും, അങ്ങനെ ജയന്തി അടുത്ത് അറിഞ്ഞിട്ടുണ്ടാവും. ജയന്തി അടുത്ത് അറിഞ്ഞാ പിന്നെ അമ്മായി അറിയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നില്ല, എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ മോളുടെ കാര്യം ഓർത്ത് എനിക്ക് സങ്കടമുള്ളു. അപ്പച്ചി അങ്ങനെ അതോർത്ത് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവര് മാത്രമല്ല, അപ്പച്ചയുടെ മോനും മരുമോളും പോകുന്നുണ്ട് ടൂറിന്. എന്താ ജയന്തി നീ പറഞ്ഞേ? അഞ്ചു ശിവനും പോകുന്നുണ്ടെന്നോ? അതെ അപ്പച്ചി, ദേ അപ്പുമോളാ പറഞ്ഞേ, ഇവര് നാലുപേരും കൂടിയാ പോകുന്നേന്ന്. എന്റെ അമ്പഴുത്ര ഭഗവതി, ഞാൻ ഈ കേക്കുന്ന സത്യമാണോ ദേവി? അതെ അമ്മായി, ഇവര് നാലുപേരും കൂടിയാ നാളെ ടൂറിന് പോകുന്ന. അതെങ്ങനെ ശരിയാവും? അവന്റെ സ്വഭാവത്തിന് ഇത്രയും ദൂരത്തേക്ക് എന്ത് വിശ്വസിച്ചാ ഞാൻ എന്റെ മോളെ അയക്കുന്നത്? ഒരു കല്യാണത്തിന് ബൈക്കിൽ കൊണ്ടുപോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അന്ന് ഇവിടെ താഴെ തള്ളിയിട്ട് കൈയും കാലും ഒക്കെ പൊട്ടിച്ചോണ്ട് വന്നല്ലേ. ഇതിപ്പോ മൂന്നാറെന്നൊക്കെ പറയുന്നത് പാറക്കെട്ടും കൊക്കയും കാടും മലയും പുഴയൊക്കെ ഉള്ള സ്ഥലമല്ലേ? ഇവള് ശിവനുവാണെങ്കിൽ കീരിയും പാമ്പും പോലെയാ ഇവിടെ കഴിയുന്നെന്ന് ആർക്കും അറിയാത്തത്. പല കൊക്കയിലും തള്ളിയിട്ട ഞങ്ങൾ എന്തോ ചെയ്യും? ആര് സമാധാനം പറയും? നഷ്ടം സംഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമാ. അമ്മായി ഇതെന്ത് വർത്താനം ഈ പറയുന്നേ? ശിവൻ ഇവളുടെ ഭർത്താവാ, ഏതോ അന്യപുരുഷന്റെ കൂടെ പറഞ്ഞേക്കുന്ന പോലെയാണല്ലോ അമ്മായിയുടെ സംസാരം. അതെ, അവൻ ഇപ്പോഴും ഇവൾക്ക് അന്യപുരുഷൻ തന്നെയാ. ഇവിടെ അവന് സ്നേഹത്തിലാണോ കഴിയുന്നത്? ഏത് നേരത്തെ മുഖത്തോട് മുഖം കണ്ട വഴക്കം വെക്കണം തന്നെയല്ലേ? അല്ലെങ്കിൽ ദേവി പറ, അവനാണെങ്കി എന്നെ കാണുന്നതേ ദേഷ്യമാ. എന്റെ മോളെ അവന്റെ കൂടെ പറഞ്ഞയച്ച് കൊലക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ജയന്തി, ഈശ്വരനാടി നിന്നെ എന്റെ മുമ്പിൽ എത്തിച്ചത്. അവർനെയും നീ വിളിച്ചപ്പോഴല്ലേ ഹരി അവളും കൂടെ ടൂറിന് പോകുന്ന കാര്യം നീ അറിഞ്ഞത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് പോകുന്ന കാര്യം അറിഞ്ഞു. ഓ, അപ്പൊ അപർണയെ ഹരിയേടനും കൂടി ടൂറിന് പോണ കാര്യം അറിഞ്ഞുകൊണ്ട് മനപ്പൂർ ഇവിടെ വന്നത് കലക്കി മറിക്കാൻ കരുതിക്കൂട്ടി തന്നെ അമ്മ വന്നതല്ലേ? ടൂറിന് പറഞ്ഞു വിടാൻ തീരുമാനമെടുത്തത് ബാലേട്ടനാ, അതുകൊണ്ട് അമ്മ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ബാലനേക്കാളും നിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ അധികാരം എനിക്കടി. നീയും ശിവനും ടൂറിന് പോണോന്ന് ബാലനും തീരുമാനിക്കാമെങ്കിൽ പോണ്ടാന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ചുമ്മാതല്ല എല്ലാം രഹസ്യമാക്കി വെച്ചത്. എന്നാലും ദേവി, നീ ഇങ്ങനെ ഒരു കൊലച്ചതിക്ക് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതിന് ശിവനും അഞ്ജലിയും തനിച്ചല്ലല്ലോ പോകുന്നത്, ഹരിയുടെ അപർണയുടെയും കൂടെയല്ലേ? ഹരിക്കും അപർണയ്ക്കും എപ്പം നോക്കിയാലും ഇവരെ നോക്കി നടക്കലാണോ പണി? അവരവരുടെ ഇഷ്ടത്തിന് നടക്കാൻ വേണ്ടിട്ടല്ലേ ടൂറിന് പോകുന്നത്, അതിനിടയ്ക്ക് ഇവരെ ശ്രദ്ധിക്കാൻ എവിടെയാ സമയം? അപ്പച്ചി പറഞ്ഞതിനും കാര്യമുണ്ട് ദേവി. അപ്പുമോളെ ഹരിയും പോലെ അല്ല ശിവനും അഞ്ചു. ആദ്യം ഇവര് തമ്മിലുള്ള വഴക്കൊക്കെ തീർന്ന് സ്നേഹത്തിലാവട്ടെ, എന്നിട്ട് വിടാ ഹണിമൂണിനും ടൂറിനും ഒക്കെ. ഇപ്പൊ ഹരി അപ്പുമോളും പോയിട്ട് വരട്ടെ. ചേട്ടാ, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ പോണതില് അമ്മയ്ക്കും ജയന്തിച്ചും എന്താ കുഴപ്പം? ഒരു ഭർത്താവ് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ. നീ നേരെ വണ്ണം നിന്റെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചിട്ടുണ്ടോടി അവൻ? ആ, അവൻ ആകെപ്പാടെ ചിരിച്ച് ഞാൻ കണ്ടതേ. അന്നാ കൂളിപ്പിള്ളേരോടൊപ്പം ഓലപ്പന്ത് കളിക്കുന്ന നേരത്താ. ഓലപ്പന്തല്ല അപ്പച്ചി, ക്രിക്കറ്റ്. എന്ത് കുന്തെങ്കിലും ആവട്ടെ, അന്നല്ലാതെ എപ്പോഴെങ്കിലും നമ്മൾ ആരെങ്കിലും നോക്കിയൊന്ന് ചിരിച്ചിട്ടുണ്ടോ അവൻ? സ്നേഹത്തോടെ ഒരു വാക്ക് മിണ്ടിയിട്ടുണ്ടോ? എന്തിനും പോന്നവനവൻ,
തല്ലാനും കൊല്ലാനും ഒന്നും ഒരു മടിയില്ലാത്തവൻ. ദേ ഈ അപർണയുടെ തന്തയുടെ കുത്തിനെ കയറി പിടിച്ച് ഒരു പേടിയും കൂടാതെ തല്ലാൻ പിടിച്ചവനല്ലേ അവൻ? തനി കാട്ടുപോത്ത്. അങ്ങനെ ഒരുത്തന്റെ കൂടെ എന്റെ മോളെ പറഞ്ഞു വിടാൻ മനസ്സില്ല എനിക്ക്.